നമസ്കാരം. പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി സ്ഥാനത്തു നിന്നും ഗതാഗത വകുപ്പിൽ നിന്നുമെല്ലാം ബിജു പ്രഭാകറിനെ മാറ്റി. വ്യവസായ വകുപ്പ് സെക്രട്ടറിയായാണ് പുതിയ നിയമനം നൽകിയിട്ടുള്ളത്. ഇനി മുതൽ റോഡ് ഗതാഗതത്തിന്റെ അധിക ചുമതല കെ വാസുകിക്കായിരിക്കും. ലേബർ കമ്മീഷണർ സ്ഥാനത്തു നിന്ന് വാസുകിയെ ലേബർ വകുപ്പ് സെക്രട്ടറി പദത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അർജുൻ പാണ്ഡ്യയാണ് പുതിയ ലേബർ കമ്മീഷണർ. പുതിയ ഊർജ സെക്രട്ടറിയായി സൗരഭ് ജെയിൻ സ്ഥാനമേൽക്കും. മന്ത്രി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വകുപ്പ് മാറ്റം വേണമെന്ന് ബിജു പ്രഭാകർ അപേക്ഷിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള ഈ സ്ഥാനമാറ്റം. ഇതനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ ഇവർ ഭിന്നത പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് അത് തന്റെ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിലായിരുന്നു തന്നെയും ഈ വിഭാഗത്തിൽ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നതും കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്ന ബിജു പ്രഭാകർ ആ അപേക്ഷ നൽകുന്നതും. ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാടോടെ ഇവർ ഇരുവരും തമ്മിലുള്ള ഭിന്നത ശക്തമാകുകയും ചെയ്തു. കെ എസ് ആർ ടി സി കരകയറാൻ സാധ്യത ഇനി കുറവാണെന്ന് വ്യക്തമാകുകയും അതിനൊപ്പം തന്നെ പുതിയ ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറുമായുള്ള സ്വരചേർച്ച ഇല്ലാതായതും കൂടെ ആയപ്പോൾ ബിജു പ്രഭാകർ രാജിവെക്കാൻ തീരുമാനിക്കുക ഉൾപ്പെടെ ചെയ്തതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇലക്ട്രിക് ബസ് വിവാദം കൂടെ ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഉന്നയിച്ച് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം 28 മടങ്ങി എത്തിയ ശേഷം കെ എസ് ആർ ടി സി ഓഫീസിൽ പോകുകയോ ഫയലുകളിൽ ഒന്നും തീരുമാനമെടുക്കുകയോ ചെയ്തിരുന്നൊന്നുമില്ല. അതായത് ഇലക്ട്രിക് ബസ് ലാഭകരമല്ല എന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സിപിഎമ്മിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തം. എന്തായാലും ഇപ്പോൾ ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്നും ബിജു പ്രഭാകറിനെ നീക്കിയിട്ടുള്ള തീരുമാനം ഇലക്ട്രിക് ബസ്സിലടക്കം നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രിമാരുമായുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നതാണ് വ്യക്തമാകുന്നത്.